ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 19. കാറ്റിൽ ഉലയാത്ത ചിരാതുകൾ. ലൈബ്രറി പുതുവർഷത്തിൽ വായിച്ച പ്രചോദനം ഉൾക്കൊള്ളേണ്ട ഒരു ജീവിതകഥ. നമ്മൾ കുട്ടുവിൻ്റെ ജീവിതകഥയുടെ ആ മൂന്നാം ഭാഗത്തേക്ക് ഇന്ന് കടക്കുന്നു. 1 വയസ്സ് മുതൽ കൃഷ്ണൻ്റെ ജീവിതം ഉരുളുന്നത് വീൽചെയറിലാണ്. അക്കാലത്ത് അടുത്തെങ്ങും സ്പെഷ്യൽ സ്കൂളുകൾ ഇല്ലാതിരുന്നതിനാൽ ട്യൂഷൻ സംവിധാനത്തിലൂടെ പഠനം വീട്ടിലാക്കി. നല്ല വായനക്കാരനായിരുന്ന അച്ഛൻ്റെ ലൈബ്രറി ആയിരുന്നു പ്രധാന ഗുരു. 5 വയസ്സ് മുതൽ പത്രവായന കൃത്യമാക്കിയ കുട്ടു പുസ്തകങ്ങളെ തൻ്റെ നഷ്ടബാല്യങ്ങളിൽ കൂടെ കളിക്കാനെത്തിയ ഇഷ്ടതോഴന്മാരാക്കി തോളിൽ കൈയിട്ടു. പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൽ തുടങ്ങി പരാജയങ്ങളിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന കാഫ്കിയൻ കഥാപാത്രങ്ങളിലൂടെ കുട്ടു തൻ്റെ വായനയുടെ വേലികൾ ഉരുട്ടി. ഇതിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് നല്ല വായനക്കാരനായിരുന്ന അച്ഛൻ്റെ ലൈബ്രറിയായിരുന്നു പ്രധാന ഗുരു. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും നല്ല വായനക്കാരനാകാനൊന്നും പറ്റുകയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവർക്കെവിടെയാണ് ഒരു നല്ല ലൈബ്രറിക്കുള്ള സമയം. പക്ഷെ നമുക്കിന്ന് സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഇൻ്റർനെറ്റിൽ പരതി കഴിഞ്ഞ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾക്ക് വലിയ വിലകളുമില്ല. അപ്പം വലിയ വിലയില്ലാത്ത പുസ്തകങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ലൈബ്രറി പ്രധാന ഗുരുവായി അവന് മാറുന്നു. ജീവിതത്തിൽ എന്നും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഗുരുക്കന്മാരുണ്ടാവണം. ആ ഗുരുക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുവായിരിക്കണം ഒരു നല്ല ലൈബ്രറി. ലിബർ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ലൈബ്രറി എന്ന വാക്ക് വരുന്നത്. ലിബർ എന്ന് പറഞ്ഞ പുസ്തകം, പുസ്തകങ്ങളുടെ കൂട്ടമാണ് ലൈബ്രറി. വേറൊരു വാക്കുകൂടെ പ്രയോഗിക്കാറുണ്ട്, ബിബ്ലിയോ തെക്ക എന്ന് പറയും. ബിബ്ലിയോ തെക്ക എന്ന് പറഞ്ഞാൽ നല്ല നല്ല പുസ്തകങ്ങളുടെ ഒരു കൂട്ടത്തിനാണ് ബിബ്ലിയോ തെക്ക എന്ന് പറയുക. പ്രശസ്ത സാഹിത്യ നിരൂപകനായ മിസ്റ്റർ പി കെ രാജശേഖരൻ എഴുതിയ വിശ്വസാഹിത്യ പര്യടനങ്ങൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഫ്രാന്തിൻ്റെയും ഭാവനായുദ്ധങ്ങളുടെയും തീക്ഷ്ണ സഞ്ചാരങ്ങളിൽ നിന്ന് മടങ്ങി വന്ന ഡോൺ കിക്സോട്ട് മരണക്കിടക്കയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ വിവേകം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിന്ദ്യമായ വീരകഥകളുടെ ഭയങ്കരവും അനുസ്യൂതവുമായ വായന ഏൽപ്പിച്ച അജ്ഞതയുടെ ഇരുണ്ട നിഴലുകളിൽ നിന്ന് അത് സ്വതന്ത്രവും സ്വച്ഛവുമായിരിക്കുന്നു. അവയിലെ അസംബന്ധങ്ങളും വഞ്ചനങ്ങളും ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവുണ്ടായത് വളരെ വൈകിയാണല്ലോ എന്നതും ആത്മാവിൽ പ്രകാശം ചൊരിയുവാൻ കഴിയുന്ന മറ്റ് പുസ്തകങ്ങൾ വായിച്ച് പ്രായച്ചിത്തം ചെയ്യാൻ സമയമില്ലല്ലോ എന്നതുമാണ് എൻ്റെ ഏക ദുഃഖം. ഡോൺ കിക്സോട്ട്, നമുക്കറിയാം, അങ്ങനെ ഒരു കഥയുണ്ട്. ഡോൺ കിക്സോട്ട് യുദ്ധങ്ങൾക്ക് പോകുന്നു. അയാൾ യുദ്ധങ്ങൾക്ക് പോകാൻ കാരണം ആവശ്യമില്ലാത്ത കുറേ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടി. അത് അനുസരിച്ച് അയാൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പക്ഷേ അവസാനം പരാജയപ്പെട്ട് അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾ പറയുന്ന അവസാനത്തെ സെൻറ്റൻസാണ് ശ്രദ്ധിക്കേണ്ടത്: ഞാൻ ആവശ്യമില്ലാത്ത അസംബന്ധങ്ങളൊക്കെ വായിച്ചു കൂട്ടി. നമുക്കറിയാം, എന്തേരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, വായിച്ചു കൂട്ടുന്നു. പക്ഷേ അവസാനം അയാൾ പറയുന്നു, ഇനി എനിക്ക് സമയമില്ല. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടായത് വളരെ വൈകിയാണല്ലോ എന്നതും ആത്മാവിൽ പ്രകാശം ചൊരിയുവാൻ കഴിയുന്ന മറ്റു പുസ്തകങ്ങൾ. അപ്പോൾ ജീവിതത്തിൽ ആത്മാവിൽ പ്രകാശം ചൊരിയാൻ കഴിയുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ നമ്മൾ? കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞുപോയി, എത്ര പുസ്തകം നമ്മൾ വായിച്ചു? പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവാം, പക്ഷേ ആത്മാവിൽ പ്രകാശം ചൊരിയാൻ തക്കതായ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മരണക്കിടക്കയിൽ വെച്ച് ഡോൺ കിക്സോട്ടിനെ പോലെ നമ്മളും പറയേണ്ടി വരും, എൻ്റെ ദൈവമേ, ഞാൻ എത്ര വൈകിപ്പോയി എന്ന്. ഇനി അദ്ദേഹം പറയുന്നത് എൻ്റെ വിവേകം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പറയുന്നത് ഒരു നല്ല പുസ്തകം വായിച്ചു, ഇനിയധികം പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ആ ഒറ്റ പുസ്തകത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവേകം പുനഃസ്ഥാപിക്കപ്പെട്ടു. കാശിന് കൊള്ളാത്ത തല്ലിപ്പള്ളി പുസ്തകങ്ങൾ വായിച്ച് വഷളായവൻ്റെ കുമ്പസാരമായിരുന്നു അത്. ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള വഴിയാണ് പുസ്തകങ്ങളെന്ന് തിരിച്ചറിഞ്ഞവൻ്റെയും ആത്മാവിനെ വഷളാക്കുന്നതും നന്നാക്കുന്നതും പുസ്തകം തന്നെ. ആത്മാവിനെ വഷളാക്കുന്നതും നന്നാക്കുന്നതും പുസ്തകം തന്നെ. കുട്ടുവിൻ്റെ ഇച്ഛാശക്തിയെ മുന്നോട്ട് നയിച്ചത് ഈ പുസ്തകങ്ങളാണ്. ആ ഇച്ഛാശക്തി വളരാൻ സഹായിച്ചത് പുസ്തകങ്ങളാണ്. ഇനി പുസ്തകങ്ങളെ നഷ്ടബാല്യങ്ങളിൽ കൂടെ കളിക്കാനെത്തിയ ഇഷ്ടതോഴന്മാരാക്കി. ജീവിതത്തിൽ ഇഷ്ടം പോലെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും. പക്ഷേ ഇഷ്ടതോഴനായിട്ട് തീർച്ചയായും പുസ്തകം ഉണ്ടാകണം, ഒരു ലൈബ്രറി ഉണ്ടാവണം.
അപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടത്തോടെ ആരാകണം, ഒരു ലൈബ്രറിയാകണം, ഒരു പുസ്തകമാകണം. അതാണ് കൊട്ടു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.